റിക്കോട്ട ഇപ്പോൾ വടകരയിലും. ചോറോട് സർവീസ് സഹകരണ ബാങ്കിന്റെ തീരദേശ ബ്രാഞ്ചിന്റെ 7-ാമത് ശാഖ മുട്ടുങ്ങൽ കക്കാട്ടുപള്ളിക്ക് സമീപം 25 February പ്രവർത്തനം ആരംഭിക്കും. പഞ്ചായത്തിലെ തീരദേശവാസികളുടെ സൗകര്യാർത്ഥം തുടങ്ങുന്ന ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവർത്തന മൂലധനം കൊണ്ട് 163 crore നിക്ഷേപവും 115 crore വായ്പാ ബാക്കി നിൽപ്പുമാണ് ബാങ്കിനുള്ളത്. ബാങ്കിംഗ് പ്രവർത്തനത്തിന് പുറമെയായി ചോറോട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കാണ്. നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കിട്ടാൻ വേണ്ടി ബാങ്കിൻ്റെ ഒരു നീതി സ്റ്റോർ വള്ളിക്കാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ നീതി സ്റ്റോറിന് പുറമെയാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് കൈനാട്ടിയിൽ ഫെയർമാർട്ട് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് കൈനാട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ വളരെ വില കുറഞ്ഞ വിലക്ക് ആളുകൾക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ബാങ്ക് സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ താലൂക്കിൽ ഈ തീരദേശത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ബാങ്കുകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയായി ഈ ബ്രാഞ്ച് മാറാൻ പോവുകയാണ്. തീരദേശത്തുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അവർ വളരെ ദൂരെ പോയാണ് ബാങ്കിങ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട ആളുകളാണ് അവിടെ വായ്പയും അതുപോലുള്ള സൗകര്യങ്ങളും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ബാങ്കിന് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഈ ബാങ്കിൻ്റെ 7-ാമത്തെ ബ്രാഞ്ചായിട്ടാണ് ഈ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി മെഡിക്കൽ സ്റ്റോർ, അത് വടകര താലൂക്കിൽ നിന്നല്ല കോഴിക്കോട് ജില്ലയിൽ തന്നെ സഹകരണ സംഘങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് വളരെ ചുരുക്കമാണ്. വടകര താലൂക്കിൽ ചോറോട് സർവീസ് സഹകരണ ബാങ്ക് മാത്രമാണ് ഈ സംരംഭം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാഭേച്ഛയില്ലാതെയാണ് നമ്മളത് ആ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. 80% കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ട്. കേരള സഹകരണ വകുപ്പിന്റെ മുറ്റത്തെ മുല്ല വായ്പാ പദ്ധതിയും വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ നിക്ഷേപ പദ്ധതിയും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സഹകാരികൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച വിദ്യാർത്ഥികൾക്കായുള്ള ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രസിദ്ധ ചിത്രകാരനും പാവനാടക കലാകാരനുമായ ടി പി കുഞ്ഞിരാമൻ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്യും. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 1-ാം സമ്മാനാർഹർക്ക് സ്വർണ മെഡൽ സമ്മാനമായി നൽകും. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് താജുദ്ദീൻ വടകര നയിക്കുന്ന ഗാനമേളയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ വി ദിനേശൻ, എം അശോകൻ, ആർ സത്യനാഥൻ, വാസു കുന്നുമൽ എന്നിവർ പങ്കെടുത്തു. ഹൈടെക് പബ്ലിക് സ്കൂൾ വട്ടോളി. Quality is never an accident. It is always the result of intelligent effort.